പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലില്ലദി യുഹിബ്ബുനാ ബിൽ ഹദീസ് ലിയുൽഹിക മിൻഹുൽ ഖൗം ഫയക്ദിബു ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. തമാശയ്ക്ക് പോലും തന്റെ കൂട്ടുകാരോട് കള്ളം പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവനാണ് സർവനാശമെന്ന് ശഫിയോനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നു, തമാശയ്ക്ക്, അവനാണ് ഏറ്റവും വലിയ നാശം. എന്റെ പ്രിയമുള്ളവരെ, തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്, ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവൻ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അനസഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്നാ ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിയാ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് കടുവാപ്പള്ളിയിൽ ഒരു രണ്ട് നില വീടല്ല, കടുവാപ്പള്ളിയിൽ ഒരു രണ്ട് നില വീടല്ല, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മളാണെങ്കിൽ കള്ളം പറയുന്നൊക്കെ പോട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു. ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആറ്റിങ്ങലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല, അവിടെ പോയി. അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരു ചാ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട്. ആ വാപ്പാനോട് ചോദിച്ചു, ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ, ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ സ്വഭാവം എന്താന്ന് വെച്ചപ്പോ ഈ വാപ്പ് പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, അതവൻ അറിയണം. കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്നവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം, എന്തിനാ ഒരു മുസ്ലിമായി ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയണം. സ്തോഫറുള്ള, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്കാൻ, ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണം. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവനാ, ഇതും കൂടെ പറഞ്ഞിട്ടാ പറയണത്. ഒന്നുമില്ല, നമ്മളും അങ്ങനെ തന്നെ ഇരുന്നങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം പറയും, എന്തിനാ പച്ചയിറച്ചു തിന്നെ. പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ പോണ ഒരു ജോലിയുണ്ട്. ഇവിടെ കടുവാപ്പള്ളിക്കാര് പോകുന്നുണ്ടെന്ന് അറിയില്ല, ഉണ്ടോ ഇവിടെ? ഉണ്ടില്ലേ? അത് താത്താമാർ അങ്ങോട്ട് പോകുമ്പോ ഒരു ദിവസം 5 മരം റെഡിയാക്കിയാൽ മതി, ഒരു മണിക്കൂർ കൊണ്ട് തീരും. പക്ഷെ രാവിലെ ഒരു 8 മണിക്ക് പൊക്കഴിഞ്ഞാൽ 2 മരത്തിന്റെ ചുവട് ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ദിക്റും ദുആയും അങ്ങോട്ട് തുറന്നു, എല്ലാരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ടിരിക്കും. 10-11 മണിയാകുമ്പോ അമീർ വന്ന് പറയും, മതി പോകാം, എഴുന്നേറ്റ് വീട്ടിൽ പോകും, തോറ് കഴിക്കും, വീണ്ടും വന്നിട്ട് 2 മരം പിന്നെയും ദിക്റും ദുആയും. അവിടെ ഇരുന്ന് 5 മണിവരെ ഇരിക്കണം, ഇരുന്നിട്ട് സ്വർഗവും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതാ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ഇരുന്നിട്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ വെളിയിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാ, എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്, അങ്ങയാരാണ് വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളേ ഫാത്തിമ, ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ, നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ, അവര് നരകത്തിൽ കടന്ന് വിളിക്കുകയാണ് മോളെ, അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു, അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടല് പോലെ ഇരിക്കുന്നു, അവർ നരകത്തിൽ കടന്നിട്ട് വിളിച്ചു കൂവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പറഞ്ഞു തീരുമ്പോൾ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ചോദിക്കുകയാണ്, ഉപ്പാ
പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ആ വൃത്തികെട്ടവരാരാണ് ഉപ്പ? അവരെന്ത് പാപമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ബീവി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളേ ഫാത്തിമ അവരാരാണെന്നറിയുമോ? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞവരാണ് മോളെ, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമായിരിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ, അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മനുഷ്യനാണ് കള്ളം പറയും, മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ, കള്ളം പറഞ്ഞു പോകും. പക്ഷെ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ തൗബ ചെയ്യാനുള്ള മനസ്സെങ്കിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, രണ്ടാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ ചോദിക്കുന്നു, യാ റസൂലല്ലാ, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, റബിയ വഔഫു ഇദാ വഅത്തും, ഏ റബിയ വാഗ്ദാനം ചെയ്താ ലംഘിക്കല്ലേ റബിയ. രണ്ടാമത്തെ കണ്ടീഷൻ വാക്കു പറഞ്ഞാ പാലിക്കണം, വാക്കു പറഞ്ഞാ പാലിക്കണം. നമ്മൾ ഏത് വാക്കാ പാലിച്ചിട്ടുള്ള? ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട്, സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ 6,666 രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു. സംഘാടകർ വീട്ടിൽ പോയപ്പോ ഉമ്മ പറയാ, മോള് അറിയാതെ പറഞ്ഞു. നമ്മള് ആള് കൂടുമ്പോ എല്ലാരും പറയും, പക്ഷെ അവസ്ഥനെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മാറുക. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് കരാറാ നമ്മൾ പാലിച്ചിട്ടുള്ളത്? നാട്ടുകാരോട് ചെയ്തൊക്കെ പോട്ടു, അല്ലാരോട് കരാറ് ചെയ്തവരല്ല. ആദൻ നബി അലൈഹി സ്സലാം നമ്മുടെ വാപ്പയാണല്ലോ, ആദൻ നബിയും ഹവ്വാ ബീവിയും, ഇവര് രണ്ടുപേരെയും പടച്ചവ സൃഷ്ടിച്ച് സൃഷ്ടിച്ചിട്ട് ആദൻ നബി അലൈഹി സ്സലാമിനെ ഹവ്വാ ബീവിയോടും അല്ലാ പറഞ്ഞു, ഖുർആൻ പറയുന്നു, അല്ലാന്റെ ഖുർആൻ പറയുന്നു, ആദൻ നബിയോട് അല്ലാ പറഞ്ഞു, ആദമേ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഇതിനകത്ത് കടന്ന് നീയും നിന്റെ ഭാര്യയും എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും തിന്നോ, എന്തു വേണമെങ്കിലും കാണിച്ചോ, പക്ഷേ ആ കാണുന്ന മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ. ആദം നബി അലൈഹി സ്സലാമും തന്റെ ഭാര്യയും കൂടെ പോയി, രണ്ടിനെയും പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? ഉടുതുണി പോലും പടച്ചവൻ കൊടുത്തില്ല, തുണി പോലും, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി നമ്മുടെ വാപ്പാനെ ഉമ്മാനെ. എന്തിന്? ഒറ്റ കരാറ് ലംഘിച്ചതിന്റെ പേര്. ഒരു മരത്തിന്റെ അടുത്ത് പോകല്ലെന്നാ പറഞ്ഞു. ഇവിടെ അല്ലാ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ച്, ഞാൻ ആരാടാ ആലമുൽ അർവാഹിലും, അല്ലാ നീ ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളെ ദുനിയാവി വിട്ടുപോയ മറിച്ചു കളയാ, നിസ്കാരം ദുആ ദിക്ർ ഖുർആൻ, അല്ലാ എന്നെ പോ തങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചാൽ ഒന്ന് വിട്ടേക്കാൻ. കടുവാ പള്ളി വന്നിട്ടോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുക, പള്ളിക്കകത്ത് നിൽക്ക, ബാങ്ക് വിളിക്കുമ്പോ ഷെയ്ത്താൻ ഓടുന്ന പോലെ ഇറങ്ങി വെളിയിലോട്ടങ്ങ് പോകും, നിസ്കാരം കഴിയുമ്പോ പിന്നെ കയറി. ഇതിനകത്ത് നിന്നാലും നിസ്കരിക്കാത്തവരുണ്ട്, പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത എത്ര മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്ക്, എനിക്ക് ഞാൻ ചോദിക്കാം ഇവരോടൊക്കെ, എങ്ങനെ ഈ ബസ്സും ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു? പാണ്ടി ലോറി നെഞ്ചത്തൂടെ കയറി ഇറങ്ങത്തില്ലേ? അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റോഡിൽ പോയി ഇറങ്ങി നടക്കരുത്. ഞാൻ പറയാ, വളരെ സ്നേഹത്തോടെ പറയാം, പാണ്ഡി ലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണെന്ന്. കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണം എന്ത്? നീ എന്താ ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? നിസ്കാരമോ ഇബാദത്തോ നിന്റെ ജീവിതത്തിലില്ല, പിന്നെ എന്തിനാ പഠിച്ചോ നിന്നോട് കരുണ കാണിക്കണേ? ഇത്രയും നാളും നിന്നോട് കരുണ കാണിച്ചതിന് നീ പോയി അള്ളാഹനെ സ്തുതിക്കും.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവുക, ട്രാൻസ്പോർട്ടിന് അടിയിൽ നിന്ന് ഇവനിങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോൾ ഓനോട് ചോദിച്ചാൽ പറയും, ഞാൻ വെട്ടിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടെ. ഇവൻ പറയണത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാന്ന്. എന്റെ പൊന്നു മോനെ, നീ വെട്ടിച്ചത് കൊണ്ടൊന്നുമില്ല, നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുബൈ നിസ്കരിച്ചിട്ട് സുരൂതി കടന്നിട്ട് കരയ, അല്ലാഹുവേ ഒരെണ്ണേ ഉള്ളൂ, അവർ റോഡിൽ പോവാ, ഒന്ന് നോക്കിക്കൊണേ. എടാ ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ. പക്ഷെ അല്ല, എന്നും ഇതൊന്നും കേൾക്കത്തില്ല, കാരണം നീ അങ്ങനെയല്ലേ ചെയ്യും. എന്നും പടച്ചവനൊന്നും കേൾക്കൂല, തരുമ്പോ എട്ടിന്റെ പണിയെ തരത്തുള്ളൂ. നട്ടല് ഓടിഞ്ഞിട്ട് വീട്ടില് പിന്നെ ബെഡിന്റെ മുത്ത് ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനേ പറ്റും. ആ സമയത്ത് ദീപം പറയണത് എന്താണെന്നറിയാവോ? ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കടുവാപ്പള്ളിയിൽ പോയി സുബൈ നിസ്കരിക്കാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്ന വഴി നോക്കുമ്പോ നബിദിനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നബിദിനമൊക്കെ മാറി, പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നബിദിന ആശംസകൾ KMYF അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ. ഇപ്പൊ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ, ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ പേരെഴുതിയിട്ട് താഴെ നബിദിന ആശംസകൾ. എന്റെ ചെറുപ്പക്കാര് മാറി. എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ നബിദിന ആശംസകൾ ഫ്ലെക്സിയുടെ ബോർഡിൽ മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോ, അതിന്റെ താഴെ നബിദിന ആശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം. പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ ഇവൻ പോകും. ഇവൻ രാവിലെ കുളിച്ചെടുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോവാ, വാപ്പ വിചാരിക്കുമ്പോ കടുവാപ്പള്ളി പോവായിരിക്കും മോൻ തവജിന്റെ സുബി പിന്നെ ജുമാ നിസ്കരിക്കാൻ. ഇവൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ആറ്റിങ്ങ പോകും, ട്രിംസിലോ അല്ല വല്ല ഗൗരിയിലോ അവിടെയെങ്കിലും പോയിട്ട് അവിടെ അവന്റെ ജുമാ അവിടെ അവിടെ പോകുമ്പോ രാവിലെ അവന്റെ വാപ്പാടെ ഫ്ലെക്സി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ചെറുപ്പക്കാരെല്ലാം കൂടെ വലിഞ്ഞങ്ങ് കയറും എന്റെ മുകളിലോട്ട്, വലിയ ഫ്ലെക്സി ബോർഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട്